ഫോട്ടോഗ്രാഫി യാത്രകളിൽ ചിത്രങ്ങളൊന്നും തന്നെ കിട്ടാതിരിക്കുക എന്നത് വളരെ സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ചില യാത്രകളുടെ അവസാനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില സർപ്രൈസുകൾ നമ്മളെ തേടിയെത്തും. അത്തരത്തിലുള്ള ഒരു യാത്രാനുഭവമാണ് ഈ വീഡിയോ. ഹായ്, മൈ നെയിം ഈസ് ആഷ്ലിൻ അലക്സാണ്ടർ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഹായ്, നമ്മുടെ ഇന്നത്തെ ഫോട്ടോഗ്രാഫി വാക്ക് വൈൻഡ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഒരു വിസ്ലിംഗ് ഡക്സ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം അതിനൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതൊരു നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷനാണ്. ഒരു മണ്ട പോയ തെങ്ങിൻ്റെ മേളിൽ അതിൻ്റെ ഫീമെയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞും ഒക്കെ വൈൻഡ് ഓഫ് ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് അതിൻ്റെ മെയിൽ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അപ്പോൾ ആ മെയിൽ ആ ഒരു തെങ്ങിൽ വന്ന് ലാൻഡ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ അത് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്ഷൻ ചിത്രം എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു ബേർഡ്സിൻ്റെ ഫ്ലൈയിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാൻഡിങ്ങിന് തൊട്ട് മുമ്പുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആണ് നമ്മൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ഷട്ടർ സ്പീഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഷട്ടർ സ്പീഡ് ഒരു 2000 നമ്മൾ ലോക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് പേരുടെ ഒരു ഡൗട്ടാണ് എങ്ങനെ നമുക്ക് ഷട്ടർ സ്പീഡ് സെലക്ട് ചെയ്യാം എന്നുള്ളത്. ഷട്ടർ സ്പീഡ് നമ്മൾ ഒരു എക്സ്പെഷ്യലി ബേർഡ്സിൻ്റെ ഫ്ലൈയിങ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ആ ബേർഡ്സിൻ്റെ വലിപ്പം. രണ്ട്, ആ ബേർഡ്സിൻ്റെ ചിറകടിക്കുന്നതിൻ്റെ സ്പീഡ്. ഒരു ബേർഡ്സിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് കുറയ്ക്കാം. ചെറിയ ബേർഡ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സൺ ബേർഡ് അങ്ങനത്തെ ചെറിയ ബേർഡ് ആണെങ്കിൽ നമുക്കൊരു 4000 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് വലിയ ബേർഡ്സ് ആണ്, ലൈക്ക് ഹെറൺ അങ്ങനെയുള്ള വലിയ ബേർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് ഒരു 1600 ഒരു 2000 നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഒരു ഇതാണ് ഇതിൻ്റെ സ്പീഡ്. ചില ബേർഡ്സ് വലിയ ബേർഡ്സ് ആണെങ്കിലും അതിൻ്റെ ചിറകടിക്കുന്ന സ്പീഡ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷട്ടർ സ്പീഡും കൂട്ടിയേ പറ്റൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് നമ്മുടെ എഫ് പോയിൻ്റ്. നമ്മുടെ അപ്പർച്ചറിൽ എപ്പോഴും ഒരു F8 അല്ലെങ്കിൽ 7 ലോ ലൈറ്റ് ആണെങ്കിൽ മാത്രം 7.1 അല്ലെങ്കിൽ F8 അല്ലെങ്കിൽ ഒരു F9 ഈ ഒരു ഒരു റേഞ്ചിനകത്ത് എപ്പോഴും നിർത്താൻ ശ്രമിക്കുക. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈയിങ് ആയിട്ടുള്ള ഒരു ബേർഡിൻ്റെ അതിൻ്റെ ഐയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതിൻ്റെ സെൻട്രൽ ബോഡിയിലായിരിക്കും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐയുടെ ഷാർപ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ അതിൻ്റെ ഫ്രം അതിൻ്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെയും നല്ല ഷാർപ്പായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നഷ്ടപ്പെടാതെയും നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു F8 അല്ലെങ്കിൽ 9 ആ ഒരു റേഞ്ചിലൊക്കെ യൂസ് ചെയ്യണം എന്ന് പറയും. പിന്നെ ISO വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ISO സെറ്റ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാനിവിടെ മാനുവലി കൺട്രോൾ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞത് ആ ബേർഡ് വരുന്ന ആ സ്പോട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻസും ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ISO ഈ ഒരു സെറ്റിങ്സിന് സൂട്ടബിൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നത് മീറ്ററിങ്, ഞാൻ ഇവാലുവേറ്റഡ് മീറ്ററിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ഷട്ടർ, ഹൈ സ്പീഡ് കണ്ടിന്യൂസ് ഷട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോക്കസ് പോയിൻ്റ്, ഞാനൊരു 5 ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫോക്കസ് പോയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബേർഡ്സിൻ്റെ ഫ്ലൈയിങ് ഷോട്ടുകൾക്ക് എനിക്ക് ഏറ്റവും കംഫോർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫോക്കസ് പോയിൻ്റ് തന്നെയാണ് ഈ 5 ഈ ഒരു ഫോക്കസ് പോയിൻ്റ്. ഒരു സബ്ജക്റ്റിനായി കുറച്ചധികം നേരം കാത്തിരിക്കേണ്ടി വരുമ്പോൾ 1-2 മിനിറ്റുകൾ ഇടവിട്ട് ആ സബ്ജക്റ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലം ഫോട്ടോ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുവഴി ലൈറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ക്യാമറ സെറ്റിങ്സിൽ മാറ്റം വരുത്താം. മറ്റൊന്ന്, ക്യാമറ കുറച്ചു നേരം യൂസ് ചെയ്യാതിരുന്നാൽ സ്ലീപ്പ് മോഡാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ആ ചിത്രം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റിങ്സൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ള ഒരിതെന്ന് പറയുന്നത് എന്തിനെ ഫോക്കസ് ചെയ്യണം. കാര്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഫ്രെയിമിൽ 2 സബ്ജക്റ്റാണ് ഉള്ളത്, ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ചെറിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുന്ന
ആ ഒരു ഫീമെയിലിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. മെയില് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഷട്ടർ നമുക്ക് റിലീസ് ചെയ്യാം. ആ മെയില് ഫീമെയിലിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഫോക്കസ് ഫീമെയിലിൽ നിന്ന് മാറ്റി മെയിലിലോട്ട് കൊടുക്കും. കാര്യം എന്ന് പറയുന്നത് ഒരു ഫോട്ടോയിൽ എപ്പോഴും ആക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫ്രെയിമിലും അവിടെ ഇരിക്കുന്ന ആ ഒരു ഫീമെയിലിനേക്കാളും എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് പറന്നു വരുന്ന ആ ഒരു മെയിലിനെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇരിക്കുന്ന ഫീമെയിലിൽ നിന്ന് പറന്നു വരുന്ന മെയിലിലോട്ട് ഞാൻ ആ ഫോക്കസ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഓരോ ഫോട്ടോയും തൻ്റെ ക്യാമറയിൽ പതിയുന്നതിന് മുമ്പ് തന്നെ അതൊരു ഫോട്ടോഗ്രാഫറുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനായുള്ളൊരു കാത്തിരിപ്പാണ്. കാമുകി താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൻ്റെ കാമുകനായുള്ള കാത്തിരിപ്പ് പോലെ. ചിലപ്പോൾ അത് മണിക്കൂറുകളാകാം, ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം. എങ്കിലും ആ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഈ കാത്തിരിപ്പ് വെറുതെയാകാം. അങ്ങനെ വന്നാൽ ഈ ചിത്രീകരണം നിങ്ങളിൽ എത്തിപ്പെടണം എന്നില്ല. ഉപേക്ഷിക്കപ്പെട്ട നിരവധി ചിത്രീകരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി. പ്രതീക്ഷിച്ച കുറച്ച് നല്ല ചിത്രങ്ങൾ കിട്ടി എന്നൊരു സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ഓഫ് ചെയ്യാം. പുതിയൊരു സ്പീഷീസിൻ്റെ വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം.